എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പനിക്കൂർക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ പനിക്കൂർക്കയുടെ തണ്ടെല്ലാം മാറ്റി ഇല മാത്രമായി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് അര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര അലിയുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. പനിക്കൂർക്കയിൽ ബാറ്റർ പിടിച്ചിരിക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് വീഡിയോയിൽ കാണുന്നതുപോലെ പനിക്കൂർക്ക ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് രണ്ട് വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉൾഭാഗം വേവുകയുമില്ല. ഇപ്പോൾ രണ്ട് വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കെച്ചപ്പിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത റെസിപ്പിയുമായി കാണാം.